ഹലോ കെ പി സോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രസാദ്. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. എന്തുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ കരിയർ? ഏത് ജോലി ചെയ്താലും നമുക്ക് ജീവിച്ചൂടെ? തീർച്ചയായും ജീവിക്കാൻ സാധിക്കും. ഏത് ജോലി ചെയ്താലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകും, അതിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാനും സാധിക്കും. പക്ഷേ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളത് എൻജോയ് ചെയ്യുകയുള്ളൂ, നിങ്ങൾക്കതിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ കാരണം, നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ മാത്രമേ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുള്ളൂ. അങ്ങനെ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്ക് ഉയർച്ചകളുണ്ടാവുള്ളൂ, അപ്പോഴേ നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ല എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഒരു ശരാശരിക്കാരനായി നിങ്ങൾക്ക് നിലനിൽക്കേണ്ടി വരും. നേരെ മറിച്ച് നിങ്ങൾക്ക് ആപ്റ്റായ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിജയത്തിന് വേണ്ടി പൊരുതാനുള്ള ഒരു ഫ്യുവൽ, അല്ലെങ്കിൽ ഒരു ഊർജം നിങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇണങ്ങുന്ന ഒരു ജോലിയിലേക്ക് തന്നെ വേണം നിങ്ങൾ പോകാൻ. നമ്മുടെ ലോകം വളരെ ഫാസ്റ്റായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആരോഗ്യ പ്രതിസന്ധി, COVID-19 എന്നൊരു ആരോഗ്യ പ്രതിസന്ധി കാരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി മാറുന്നുണ്ട്, നമ്മുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം മാറുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ തൊഴിൽ സംസ്കാരങ്ങൾ മാറുന്നുണ്ട്. ജിഗ് എക്കണോമിക്ക് ഇമ്പോർട്ടൻസ് കൂടും, അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൂടും. അതൊക്കെ ഭാവിയിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളാണ്. അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കരിയറിലല്ല നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷനിലല്ല നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള എഫിഷ്യൻസി ഉണ്ടാവണം. നിങ്ങൾക്ക് അനുയോജ്യമായൊരു കരിയർ നിങ്ങൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. ഇനി എന്തുകൊണ്ട് നിങ്ങൾ ഈ കരിയർ തിരഞ്ഞെടുക്കുന്നു എന്ന് നമ്മളിപ്പോൾ സംസാരിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ തിരഞ്ഞെടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പരിഗണിക്കണം. രണ്ട് കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അവിടെ ചിന്തിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ പേഴ്സണാലിറ്റി. രണ്ട്, നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ടാലൻസ്, നിങ്ങളുടെ കഴിവുകൾ. എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ജോലിയും കൂടെ ഒത്തുപോകുന്നത്? അവിടെ ഫേമസ് ആയ ഒരു തിയറിയുണ്ട്, ജോൺ ഹോളണ്ട് തിയറി. സിമ്പിളായിട്ട് പറയാം, ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് പറക്കുന്നു. അതിനെ ഒന്ന് മാറ്റി പറഞ്ഞാൽ, ഒരേ വ്യക്തിത്വമുള്ളവരാണ് ഒപ്പം മുന്നേറുന്നത്, അല്ലെങ്കിൽ ഒരുപോലെ ചിന്തിക്കുന്ന ആളുകളാണ് ഒപ്പം മുന്നേറുന്നത്. അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരുപോലെ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു ടീം വർക്ക് വേണം. അത്തരം ഒരു ടീം വർക്ക് വേണമെങ്കിൽ നിങ്ങൾ അതുപോലുള്ള കരിയറിലേക്ക് ഇറങ്ങിച്ചേരണം. നിങ്ങളൊരു കരിയറിൽ ഒരു വിജയം ഉണ്ടാക്കുക പറയുന്നത് നിങ്ങൾ മാത്രമായിട്ടുണ്ടാക്കുന്ന ഒരു വിജയമല്ല, അതൊരു സിസ്റ്റത്തിൻ്റെ വിജയമാണ്. നിങ്ങളൊരു പ്രൊഫഷനിൽ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് അനുയോജ്യമല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിലനിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഫഷനിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്കത് ഇണങ്ങിയ പ്രൊഫഷനാവണം. നിങ്ങളുടെ വ്യക്തിത്വവും ആ പ്രൊഫഷൻ്റെ സ്വഭാവവും കൂടി ഒത്തുപോകണം എന്ന് സാരം. ഉദാഹരണം, വളരെ ഇൻട്രോവേർട്ടായ, എപ്പോഴും ഒതുങ്ങിക്കൂടാൻ മാത്രം ഇഷ്ടമുള്ള ഒരാൾ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ കാരണം, അയാൾക്ക് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് വേണ്ട ക്വാളിറ്റി നേരെ തിരിച്ചാണ്. അയാൾക്ക് കൂടുതൽ ആളുകളുമായി സമ്പർക്കം വേണം, കൂടുതൽ ആളുകളുമായി പെട്ടെന്ന് ഇണങ്ങാനുള്ള കപ്പാസിറ്റി വേണം. ഇൻട്രോവേർട്ടിന് ആ കപ്പാസിറ്റി ഇല്ല. നേരെ മറിച്ച് ഒരു എക്സ്ട്രോവേർട്ടായ, കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും കൂടുതൽ ആളുകളുമായി സമ്പർക്കം പുലർത്താനും കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആവുന്നതെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ആ പ്രൊഫഷനിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായി ഒത്തുപോകുന്ന ഒരു ജോലി വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. അങ്ങനെ നിങ്ങൾ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മനോഭാവം, അതുപോലെ തന്നെ നിങ്ങളുടെ പാഷൻസ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ എത്തിക്സ്, നിങ്ങളുടെ ഒരു ചിന്താഗതികൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്കൊരു ബോധം വേണം. അതിനുവേണ്ടി തുടർച്ചയായി നിങ്ങളെ തന്നെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ഓരോ ചുമതലകൾ ഏറ്റെടുക്കുക, അത് നിങ്ങൾ എത്രത്തോളം ഭംഗിയായി തീർക്കുന്നു എന്ന് നോക്കുക. നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജോലിയും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്ത് നോക്കുക. രണ്ടാമത്തേതാണ് നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ടാലൻസ്. എപ്പോഴും ആളുകൾ ചോദിക്കാറുള്ള എന്താണ് സ്കില്ലും ടാലൻറ്റും. ടാലൻ്റ് എന്ന് പറയുന്നത് ജന്മസിദ്ധമായ കഴിവുകളാണ്. സ്കിൽ എന്ന് പറയുന്നത് നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കഴിവാണ്. ഒരു കരിയർ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ കരിയറിന് വേണ്ട സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം, പുതിയ ടെക്നോളജി പഠിച്ചുകൊണ്ടിരിക്കണം, പുതിയ മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ സ്വയം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആ സ്കില്ലും ടാലൻറ്റും നിങ്ങൾക്കുണ്ടാവണം. ചില പ്രൊഫഷന് ടാലൻറ്റ് വളരെ ആവശ്യമാണ്, പ്രത്യേകിച്ച് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഒരു ഗായകൻ, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ യേശുദാസ് പാടുകയാണ്. യേശുദാസ് പാടുമ്പോൾ അദ്ദേഹത്തിന് ജന്മസിദ്ധമായി
പാടാനുള്ള ആ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ട് നമുക്ക് വളരെ നന്നായി ആസ്വദിച്ചിരിക്കാൻ സാധിക്കും. നേരെ മറിച്ച് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും പാടാനുള്ള കഴിവില്ലേ? ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ഒരാളും ലോകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ആ ഒരു സ്കില്ലുണ്ട്. പക്ഷേ യേശുദാസിനുള്ളത് ആ ഒരു ടാലൻ്റാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കൂടുതൽ നന്നായി ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ആളുകളെ രസിപ്പിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു പ്രൊഫഷനിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നു. ഇത്തരം നിങ്ങൾക്കുള്ള ടാലൻറ്റുകളെയും നിങ്ങൾക്കുള്ള സ്കില്ലുകളെയും തിരിച്ചറിയുക. മാത്രമല്ല ഒരു ജോലിയിൽ നിങ്ങൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് ആവശ്യമുള്ള സ്കില്ലുകൾ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത്തരം പുതിയ കാര്യങ്ങളെ പഠിച്ചെടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നിങ്ങൾ അതിനൊപ്പം ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇനി ഈ രീതിയിലൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കരിയറിലേക്ക് കയറിയാൽ തന്നെ അവിടെ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിന് സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ചിലപ്പോൾ നിങ്ങളുടെ എല്ലാ രീതികളും ആ ജോലിക്കനുസരിച്ച് ഒത്തുപോയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് നിങ്ങൾ തയ്യാറാകുകയും വേണം. വിത്തൗട്ട് സാക്രിഫൈസ് ദർ ഇസ് നോ വിക്ടറി. നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകാതെ നിങ്ങൾക്ക് വിജയം ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് കൂടി തയ്യാറാവാം. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹപൂർവ്വം പ്രസാദ്.